ഒരു സംവിധായകനെ ഡിപ്പെൻഡ് ചെയ്ത് സംവിധായകൻ്റെ കാഴ്ചപ്പാടുകളിൽ കൂടിയുള്ള സിനിമ. ആ സിനിമയ്ക്ക് ആ സംവിധായകനെ സഹായിക്കലാണ് എൻ്റെ ഒരു യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നാടകങ്ങളൊക്കെ ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംവിധായകൻ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ വിജയം തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴോട്ട് വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ താഴെ വർക്ക് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ആർട്ട്, ക്യാമറ ആർട്ട്, കോസ്റ്റ്യൂം, മേക്കപ്പ്, ഇവരെയൊക്കെ കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡയറക്ടർക്ക് വളരെ ഫ്രീ ആവും. അപ്പം നമ്മളെ ഡ്യൂട്ടി അത് തന്നെയാണ്, ഒരു ഡയറക്ടറെ നമ്മൾ സഹായിക്കുകയാണ്. അദ്ദേഹം ഒരു മേക്കിങ്ങിന് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ്, അദ്ദേഹത്തിനെ സഹായിക്കലാണ് ഡ്യൂട്ടി. അപ്പോൾ ആ സംവിധായകൻ്റെ കാഴ്ചപ്പാടിൽ കൂടി മാത്രമായിരിക്കും നമുക്ക് കയറി പോകാൻ പറ്റുന്നത്. ചിലപ്പോൾ നമുക്ക് നല്ല ഫ്രീ കിട്ടും, ചിലപ്പോൾ ചില സംവിധായകനക്കുള്ള പരിമിതികളുണ്ടാവും, അത് പറയും, ആ പറയുന്നതനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലതൊരു അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ അനുഭവങ്ങളും ഓരോ വ്യത്യസ്തമായ രീതിയായിരിക്കും. ഇപ്പോൾ നമ്മളൊരു പടത്തിൻ്റെ ഒരു ഒരു സ്റ്റോറി കേൾക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ സന്തോഷ് ശിവൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് സന്തോഷ് ശിവൻ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അത് നമ്മൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് നമ്മൾ ഇറങ്ങണം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന രീതി, അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്ത സംവിധായകരോട് ഒന്ന് വർക്ക് ചെയ്യുന്ന രീതിയായിരിക്കില്ല, പെട്ടെന്ന് തന്നെ പുള്ളി അതല്ല വേണ്ടത്. പക്ഷേ അത് അവരും ഒരു സ്മാർക്കും. നമ്മളിപ്പോൾ അനന്തഭദ്രത്തിൻ്റെ തന്നെ ഉദാഹരണത്തിൻ്റെ ഒരു കോസ്റ്റ്യൂംസിൻ്റെ ഒരു സംഭവം പറഞ്ഞാൽ, അനന്തഭദ്രത്തിന് ഞാനൊരു വേറൊരു രീതി അനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂം, കാവ്യയ്ക്ക് നമ്മുടെ സാധാരണ കേരളത്തിലുള്ള ഒരു പെൺകുട്ടി എന്ന രീതിക്കുള്ള രീതി, ആ സംഭവങ്ങൾ ചെയ്തു വരുമ്പോഴാണ് ഇതിനൊക്കെ തന്നെ ഒരു ക്ലോത്ത് അവിടെ കിടക്കുന്നത്. സന്തോഷമായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ദാവണിയുടെ പീസ് നമ്മൾ സാധാരണ നല്ലൊരു കോട്ടൻ്റെ ബ്ലീച്ച് ചെയ്ത് വെച്ച ദാവണി, സന്തോഷമായിട്ടും ചോദിച്ചു ആ ഇതെടുത്ത് മാറ്റിയിട്ട് ഇതെന്താ ഇത് കൊടുത്തൂടെ ഈ ആ സാധനം ഇട്ട് ദാവണി, അത് സാറ്റിൻ്റെ ക്ലോത്താണ്, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. സാറ്റിനെ ക്ലോയിസിംഗ് ഉള്ളൊരു സാധനം അത് അതൊരു ഞാൻ പറഞ്ഞു അത് നിങ്ങൾ കൊടുക്കുന്നേ, അതിപ്പോൾ നമ്മളിത് അത് ഇന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാൻ, അപ്പോഴത്തന്നെ ആ അസിസ്റ്റൻസിനെ വിളിച്ച് വെച്ച് അതിലൊരു ബോർഡറും ഒക്കെ വെച്ചടിച്ചിട്ട് ആ സാധനം കൊടുത്തിട്ട് അതെടുത്ത് പുള്ളി സ്റ്റീലിനെടുത്ത് ഷൂട്ട് ചെയ്തു. പക്ഷെ അപ്പോഴും ആ ഉച്ച സമയത്ത് ഒരു 11 മണി സമയമൊക്കെയാണ്, ആ സമയത്ത് എനിക്ക് അങ്ങോട്ടേക്കും ഈ ഗ്ലേസിങ് ഇത്രയും ഇങ്ങനെ ഒരു സാറ്റിൻ്റെ ദാവണിയൊക്കെ വന്നാൽ അത് എന്നിട്ട് സന്തോഷമായിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മളാ ഒറ്റപ്പാലത്ത് വിളിച്ചിട്ട് എൻ്റെ ഒരു എന്നെ വിളിച്ചോണ്ട് പോയി, വിളിച്ചോണ്ട് ആ ഒരു ഇതിൽ നടന്നു പോയിട്ട് പറഞ്ഞ് അതിഷേ നമ്മളിത് വേറൊരു രീതിക്കാണ് നമ്മളിത് ചെയ്യണം, ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കാം കേരളത്തിൽ. അപ്പോഴാണ് പുള്ളി നമ്മൾ അന്ന് വരെ പറഞ്ഞാൽ നമ്മൾ ആ പോയിരുന്ന കഥ കേട്ട രീതിക്കല്ല സന്തോഷമായിട്ടാണ് പറയുന്നത്, നമ്മളിത് ട്രീറ്റ് ചെയ്യണ വേറൊരു രീതിക്കാണ്. എനിക്ക് സന്തോഷിവന് ഒരു 250 മീറ്റർ കുറയാത്ത തുണിയിൽ ഒരു കോസ്റ്റ്യൂം വേണം. ഞാൻ അയാളെ ഇൻവിറ്റേഷൻ എടുക്കാൻ പോകണം, അത്രയും അങ്ങനത്തെ ഒരു സാധനത്തിലായിരിക്കും ചാടി വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഒരാളുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം, നമ്മൾ ആ രീതിയിൽ അങ്ങോട്ട് കാണാം. നമ്മൾ നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം അതിനെ ഒരു ബ്രൈറ്റ് വ്യൂ, അപ്പോഴും തന്നെ എനിക്ക് മനസ്സിലായി സന്തോഷമായിട്ട് ഒരു രീതി. ആ രീതി അനുസരിച്ച് അനന്തഭദ്രത്തിലേക്കുള്ള കോസ്റ്റ്യൂംസിൻ്റെ ട്രാവൽ നമ്മൾ തുടങ്ങി. പിന്നെ പുള്ളിയുടെ ആ ഒരു ലൈറ്റിങ് പുള്ളിക്കറിയാം അതെങ്ങനെയാണെന്നോ, പക്ഷെ അത് വരുമ്പോൾ പെയിൻറ്റിങ്സ് പോലെയാണ് സ്ക്രീനിൽ വരുന്ന. നമ്മളത് കാണുമ്പം നമ്മൾ ആ ഉച്ചയ്ക്ക് നമ്മളൊരു കോസ്റ്റ്യൂം ഇട്ടിട്ട് അവിടെ പുറത്തിറങ്ങിയ ആ സാറ്റൻ്റെ ആ ഒരു ഫീലൊന്നുമല്ല പുള്ളി വെച്ചേക്കുന്ന ഫ്രെയിമുകളും പുള്ളിയുടെ ഒരു. അപ്പോൾ അതാണ് ഓരോരുത്തരുടെയും ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി വ്യത്യാസമാണ്. അത് ഞാൻ ഇതൊരു മന്ത്രവാദി ഇങ്ങനത്തെ ഒരു സാധനം അതോ വരിക്കാശ്ശേരി മനയുടെ ബാക്കിൽ നമ്മൾ കൊണ്ടുവരാൻ പറ്റുന്ന അവിടെ ആ ഒറ്റപ്പാലത്തുള്ള കടകളിൽ നിന്നൊക്കെ കംപ്ലീറ്റ് തുണിയും വാങ്ങിച്ച് ജോയിൻ ചെയ്ത് അടുപ്പിച്ചിട്ട് ഈ മനോജ് ഗുജയെ കൊണ്ട് ചാടിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓക്കെയാണ്, അതല്ലാതെ നമ്മളുടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഓരോരുത്തരും അപ്പോഴും നമ്മൾ എന്നിട്ട് സന്തോഷേട്ടൻ്റെ കൂടെയൊക്കെ നിന്നപ്പോഴത്തേക്കുണ്ട്. സന്തോഷേട്ടൻ്റെ ഞാൻ ബിഫോർ ദ റെയിൻ, ഈ അനന്തഭദ്രം, ഈ രണ്ട് പടത്തിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അത് അവരുടെ കാരണം നമ്മൾ അതുവരെ നമ്മളിപ്പോൾ ഓരോ ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം മറിച്ച് എന്തിനാ ഇത് അത് വേണ്ട, അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ സാധനം ഒരു ദിവസം ഒരു സോങ് എടുക്കണമെന്ന് പറയുന്നു. വരിക്കാശ്ശേരി മനേരെ അവിടെ വന്നിട്ട് അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് രണ്ട് വൈകുന്നേരം വരെയുള്ള സ്ഥലത്ത് ഒരു ഉച്ചയ്ക്ക് 2 മണി കഴിയുമ്പോഴത്തേക്ക് അവിടെ ആ അന്ന് എടുക്കാനുള്ള സീനെല്ലാം പുള്ളി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് സോങ് എടുക്കാം. അപ്പം നമ്മളാണെങ്കിൽ ഒന്നിനും റെഡി ആയിട്ടില്ല. സോങ് ആയിട്ട് ഡാൻസേഴ്സ് വേണം, മറ്റേ പാട്ട് കലാഭവണി മറ്റേ ചെണ്ടകൊട്ടി പാടുന്ന ഒരു സോങ് ആണെങ്കിലും. അപ്പോൾ സന്തോഷം നിങ്ങളെന്തിനാ അത് കഴിക്കണത്, നിങ്ങളിൽ ആ മറ്റേ ആ അവിടെ എടുത്ത് ആ തുണികളൊക്കെ ഇരിപ്പുണ്ടല്ലോ, ആ റെഡ് തുണിയൊക്കെ പുരി 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 എന്ന് വെച്ചു അതിങ്ങോട് കളരി കെട്ടും കണക്ക് കെട്ടാൻ പറഞ്ഞു. അപ്പം മണിപ്പൂർ വെച്ചിട്ടുമ്പോൾ അതിന് ഡാൻസ് മാസ്റ്റർ ഇല്ല, ഡാൻസേഴ്സ് ഇല്ല. അപ്പോഴാണ് സന്തോഷമായിട്ട് പറയുന്നൊരു കാര്യമാണ് അല്ലേ, നിങ്ങളെയും കലാപം മണിക്ക് ഇത്രയും പൈസ കൊടുത്ത് അയാളെ കൊണ്ട് പാടിച്ച അയാൾ ചെണ്ട കൊട്ടി പാടട്ടേന്നേ. അപ്പോൾ ഡാൻസേഴ്സ് നമ്മളെ ഈ അവിടെ കളരിയും മറ്റേതിനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഇരിക്കുന്ന ഒരു കോസ്റ്റ്യൂം കൊടുത്തിട്ട് നമുക്ക് അവരെ കൊണ്ടൊക്കെ ചാടിച്ച് ചണ്ട കൊട്ടി അത് അങ്ങോട്ട് പോയി ചെയ്ത് ചെയ്യാന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു സംശയം, ഒരു കൺഫ്യൂഷൻ, ഇത് എന്താണ്. പക്ഷെ വന്നിട്ട് അവിടെ വന്ന് വരിക്കാശ്ശേരി മനയുടെ മുറ്റത്തിരുന്നിട്ട് അവിടെ ഒരു ആർട്ടുകാരോട് പറഞ്ഞ് മമ്മട്ടെടുത്തോണ്ടെന്ന് വെട്ടി ഒരു പ്രത്യേക കുഴിയെടുത്തു.
എന്നിട്ട് ബ്ലാക്ക് ടാർപ്പ് കൊണ്ടുവരാൻ പറയുന്ന ഒരു ടാർപ്പ് ഇട്ട് മണ്ണിട്ട് അത് മൂടി മൂടിയിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക. മോട്ടർ വെച്ച് അടിച്ച് വെള്ളം നിറച്ച് വെള്ളം നിറച്ചിട്ട് ആ മാവിന് വെള്ളം അടിച്ചിട്ട് ആ ഇവിടെ നിന്ന് ക്യാമറ ഇങ്ങനെ ഒരു ഒരു കല്ലും കൊണ്ടുവച്ച് ഒരു മരത്തിൻ്റെ ചുള്ളിയും വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡിൻ്റെ ഒരു സാധനം വെച്ചിട്ടിട്ട് ആ മരത്തിലേക്ക് ഇത് വെച്ചിട്ട് നമ്മൾ മോണിറ്ററിൽ നോക്കാൻ പറഞ്ഞു. മോണിറ്ററിൽ നോക്കുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു തടാകത്തിൻ്റെ കാര്യം ഒരു മരം ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് കലാപം മണി ഇങ്ങനെ വെച്ചിട്ട് ഒരു ഷോ ഇട്ട് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ചെണ്ട വെട്ടി നമ്മൾ ഡമ്മി ഒരാളിനെ വെച്ച് മണി വരുന്നതിന് മുമ്പ് ഇത് ഓണുമ്പോഴത്തേക്ക് പക്ഷെ എന്തോ സാധനം. പിന്നെ പുള്ളി ക്യാമറ വെച്ച് ഇങ്ങനെ ഒരു ആട്ടോ ഒക്കെ ഉണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏത് രീതിക്കും സിനിമ ചെയ്യാം, പക്ഷെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ആ സാധനത്തിൽ നിന്ന് വിട്ടുപോകരുത്. സന്തോഷേട്ടന് ക്ലോത്തുകളുടെ ഭയങ്കര ഇഷ്ടമാണ്. ക്ലോത്തുകൾ വെച്ചിട്ട് പുള്ളി കളിക്കാൻ ഭയങ്കര രസകരമായിട്ട് ഷോട്ടുകൾ, അത് പുള്ളിയുടെ പടങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം. ക്ലോത്തുകൾ ഇങ്ങനെ പറന്ന് പോകണതും മറ്റു കാര്യം. അത് അതിൽ തന്നെ ഈ വേറൊരു സോങ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ സോങ് അല്ല തിരനുരയും എന്ന് പറഞ്ഞിട്ട്, അതിൽ ഇവരുടെ ആ ഫുള്ള് ഈ ആ പെൺകുട്ടിയുടെയൊക്കെ ക്ലോത്തുകളും അതിനുള്ള സിൽക്ക്. പക്ഷെ നമ്മൾ അതാണ് നമ്മൾ പറഞ്ഞത്, ആ പുള്ളിക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ സന്തോഷിച്ചിട്ട് നമുക്ക് ഇന്നാണെക്കൊരു സാധനം ശരി 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 പറയും. അത് ഈ കൂടുതൽ പിന്നെ അത് അടുത്ത ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റേ സാധനം റെഡി ആയിട്ടിരിക്കുമ്പോൾ അത് അത് അപ്പോഴും നമ്മൾ കൊണ്ടുവന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് പുള്ളി ആ സാധനം ഇത് ചെയ്യും. അതല്ലെങ്കിൽ ഒരു സോങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വെച്ചിരുന്നാൽ ആ സമയത്ത് അതങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ കാരണം സന്തോഷേട്ടൻ്റെ വരാൻ തന്നെ നമുക്ക് ആ ഒരു കാരണം ഉണ്ടായെന്ന് പറഞ്ഞാൽ രാജ്ചേട്ടനായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ, മണിയമ്പുള്ള രാജ്ചേട്ടനായിരുന്നു പ്രൊഡ്യൂസർ. അപ്പോൾ രാജ്ചേട്ടൻ്റെ ഇതും നമ്മൾ ഈ സബ്ജക്റ്റ് കേൾക്കുന്ന എനിക്ക് തോന്നണത് ഇവിടെ ആ ഇവിടെ വെച്ചായിരുന്നു. ഏതൊരു ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് രാധാകൃഷ്ണൻ ചേട്ടൻ എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു സോങ്ങിൻ്റെ ചർച്ചയ്ക്ക് അന്ന് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് അന്ന് ഇങ്ങനെ ലൈറ്റായിട്ട് നമ്മളൊരു സാധാരണ ഒരു സ്റ്റോറി പറയുന്നത് ബ്ലാക്ക് മാജിക് ആണ് അനന്തഭദ്രത്തിൻ്റെ. കാരണം അന്ന് ഇത് പടം വേറെ ആൾ ഡയറക്റ്റ് ചെയ്യാനിരുന്നു, സാബുസറിൽ ആണ് ചെയ്യാനൊക്കെ ഇരുന്നിട്ട് അത് മാറിയിട്ടാണ് സന്തോഷേട്ടനിലേക്ക് വന്നപ്പോഴത്തേക്കാണ് നമ്മളൊക്കെ വന്നത്. അപ്പോൾ ഇത് ആ രീതിക്ക് ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിക്കാണ്. പക്ഷേ സന്തോഷേട്ടൻ വന്നിട്ട് സന്തോഷേട്ടൻ്റെ കഥ അവതരിപ്പിക്കുമ്പോഴും എന്നും നമുക്കിതിലൊരു അങ്ങനത്തെ ഒരു ഭയാനകം മറ്റു കാര്യങ്ങളൊന്നും തോന്നുന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ രീതികൾ ഇങ്ങനെ പറയുന്നു, നമുക്കൊരു സോങ് രാജാരവിവർമ്മ പെയിൻറ്റിങ്സിൻ്റെ ഒരു തീം വരും, അത് ഫസ്റ്റിൽ അന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു തീമിൽ സോങ്, അതിൻ്റെ കുറച്ച് റെഫറൻസും അതിൻ്റെ കുറച്ച് പടങ്ങളും ഇതേ കണക്കാണ്. ഇതിൽ നമുക്ക് കാവ്യയ്ക്ക് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ പട്ടണ രക്ഷേൻ്റെ എൻ്റെ പറഞ്ഞു നിങ്ങൾക്ക് കാവ്യ ഇതിൽ ഏത് രീതിക്ക് ആക്കാൻ പറ്റും ആ ഇതുകൾ സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ പറയാൻ പറഞ്ഞു, ഇതിൽ ഏതൊക്കെ പറ്റുമെന്ന് പറയാൻ പറഞ്ഞു. കാരണം ഒത്തിരി പെയിൻറ്റിങ്സ് ഉണ്ടല്ലോ. പിന്നെ ഏറ്റവും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു കാര്യം, ഞാൻ എൻ്റെ ഏറ്റവും വലിയ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ രവിവർമ്മയാണ്, ഏറ്റവും നല്ല കോസ്റ്റ്യൂം ഡിസൈനർ. എനിക്ക് ഞാൻ അദ്ദേഹത്തിന് മനസ്സാൽ ഗുരു. ആ ചിത്രങ്ങളും ആ വരപ്പും ഞാൻ എൻ്റെ ഓരോ പടങ്ങളിൽ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സബ്ജക്റ്റിന് സാഹചര്യമുള്ള ഒരു പടങ്ങൾ ചെയ്യുമ്പോഴും എപ്പോഴും ഞാൻ രവിവർമ്മ പെയിൻറ്റിങ്സിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പിൽ ഞാൻ നിന്നിട്ടാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ ഇപ്പോൾ ഒരുപാട് അങ്ങനെ ചെയ്യാൻ പറ്റിയ പടമായിരുന്നു എനിക്ക് അത്ഭുതദ്വീപിലൊക്കെ ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു സ്കീം കളർ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതല്ലാതെ അല്ലാതെയും കുറേ ഇതിലൊക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻ മരണ സാധനങ്ങളിലൊക്കെ ഇപ്പം ഞാൻ ഇപ്പം ചെയ്ത മാമാങ്കം അതിലും ഞാൻ ആ ഒരു സോങ്ങിൽ ഞാൻ ആ ഒരു പാറ്റേണാണ് ഞാൻ കൊണ്ടുവരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഏറ്റവും നല്ല വലിയൊരു കോസ്റ്റ്യൂം ഡിസൈനർ, ഏറ്റവും ടോപ്പ് മലയാളത്തിൻ്റെ മലയാളത്തിലുള്ള ഏറ്റവും മലയാളത്തിലെന്ന് തന്നെ പറയാൻ പറ്റില്ല നല്ലൊരു കോസ്റ്റ്യൂം ഡിസൈനാണ് രവി വർമ്മ. അപ്പോൾ ആ പെയിൻറ്റിങ്സും ആ കാര്യവും വന്നപ്പോഴത്തേക്കും അതും ഒരു ഭയങ്കര സുഖമായി. കാരണം ഇതേ കണക്ക് ചെയ്താൽ മതിയല്ലോ ആ കളറുകളും ആ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട്. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ കണക്ക് ആ പെയിൻറ്റിങ്സിൻ്റെ ഒരു രൂപസാദൃശ്യം ഒക്കെ കാവ്യയിലുണ്ട്, കാവ്യയുടെ ബോഡിയും രവി വർമ്മ പെയിൻറ്റിങ്സിലെ ഒരു സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഒരു രീതി മൊത്തത്തിലുള്ളതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും അത് ഭയങ്കര സപ്പോർട്ടായി. അത് അങ്ങനെ ചെയ്തു. പിന്നെ സന്തോഷേട്ടൻ്റെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങളിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെനിൻ സാർ ചെയ്ത പടത്തിലാണെങ്കിലും അതും എനിക്ക് രണ്ട് പടങ്ങൾ കൂടെ ചേർത്തൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം മഹരമഞ്ഞ്. അപ്പോൾ അതിലേക്ക് വന്നപ്പോഴത്തേക്കും സന്തോഷേട്ടനാണ് എന്നെ വിളിക്കുന്നത്. ലെനിൻ സാറിനൊക്കെ അറിയാമെങ്കിൽ സന്തോഷേട്ടനാണ് വിളിച്ചിട്ട് പറഞ്ഞു സതീഷ് ഞാനാണെങ്കിൽ ഒരു സിനിമ അഭിനയിക്കാൻ പോവുകയാണ് എന്നെ ഒന്ന് റെഡിയാക്കി തരണം, അപ്പം ഇത് അവിടെ വരണം, ഞാൻ ഇത്രാം തീയതി ട്രിവാൻഡ്രം വരുന്നുണ്ട് നമുക്ക് തമ്മിലൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷേട്ടനെ കണ്ടിട്ടാണ് ലെനിൻ സാറിൻ്റെ അടുത്ത് പോലും പോണത്. അപ്പോൾ അത് കാരണം സന്തോഷേട്ടനെ വിളിച്ച് പറഞ്ഞു ഇതേണക്കാണ് അത് ചെയ്യണം. അത് വന്ന് എന്തോ അവരെന്തോ അത് വേറെ രീതിക്ക് പ്ലാൻ ചെയ്ത് എന്തോ കോസ്റ്റ്യൂം എന്തോ ഒരു വ്യത്യാസം മാറ്റം ഉണ്ടായിരുന്നു ലെനിൻ സാർ വേറെ ആളുടെ എന്തോ ഇതായിരുന്നു. അപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞിട്ട് ആണ് പിന്നെ ഞാൻ ചെന്നിട്ട് നമ്മളതിൻ്റെ ഒരു സന്തോഷേട്ടൻ്റെ തന്നെ ഒന്ന് രണ്ട് അപ്പിയറൻസൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ഒരു പടം ഉണ്ട് കേട്ടോ. അതിലും അതും ഈ പറഞ്ഞ കണക്ക് വേറൊരു മൂഡിൽ വർക്ക് ചെയ്തൊരു സിനിമ ഈ മകരമഞ്ഞെന്ന് പറഞ്ഞ ഒരു പടം.
അതും എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ്, അതിനും മകരമഞ്ജനും വേറെ ഏതൊരു മൂവിയും കൂടെ ചേർത്തിട്ടൊരു ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡുണ്ട്. അപ്പോൾ അതാണ്, അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതാണ്. അപ്പോൾ സന്തോഷേട്ടനുമായിട്ട് ഒത്തിരി, എന്നിട്ട് സന്തോഷേട്ടൻ എന്നെ വിളിച്ചു കേട്ടോ, എന്നാ സന്തോഷേട്ടൻ പറഞ്ഞ് സതീശൻ ഹിന്ദിയിലൊക്കെ അങ്ങോട്ട് അവിടെ പടം ചെയ്യാം, അശോക് ചെയ്യാൻ വേണ്ടിയിട്ട് സന്തോഷേട്ടൻ എന്നെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ. പക്ഷേ എനിക്കപ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട്, കാരണം ഒന്ന് എനിക്കിവിടെ ഇഷ്ടംപോലെ വർക്കുണ്ട്. ഞാൻ ഈ നമ്മൾ ആ സമയമൊക്കെ ഒരു സമയം 5 സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടം, അപ്പോഴ് എനിക്കിവിടെ വിട്ടിട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു ഇതുണ്ട്. പിന്നെ ആദ്യമൊക്കെ ഉള്ള ഡിസ്കഷനിൽ വന്ന് പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് നമ്മൾ ഇവിടുത്തതുപോലെ ഒരു ഫ്ലോ ആയിട്ട് അങ്ങോട്ട് വർക്കും ഒന്നും പോകുന്നില്ല. ആദ്യം ഇത്രാം തീയതി എന്ന് പറയും, പിന്നെ ഇത്രാം തീയതി എന്ന് പറയും. അപ്പോൾ എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ടക്ക് ടക്കാം അറിയണേ. എനിക്കിവിടെ അപ്പോൾ കറക്റ്റ് അസിസ്റ്റൻസൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പം ഞാനിത് ഉദ്ദേശിച്ച് അവിടെ വർക്ക് ഇതിൻ്റെ ഇത് മാറുമ്പോഴത്തേക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം തന്നെ ഞാനിപ്പോൾ ഈ ശങ്കർ സാറിൻ്റെ പടം ഇത് ചെയ്തത് കാരണമാണ് ഞാനിപ്പോൾ എൻ്റെ ഈ ഷോപ്പൊക്കെ ഞാൻ ക്ലോസ് ചെയ്യുന്നത്. കാരണം എല്ലാം ഇപ്പോൾ ചെന്നൈയിലേക്ക്, കാരണം അത് അത്രയും ഹെവി വർക്കാണ് രണ്ട് പടവും. അപ്പോൾ ഒന്നീ അതാ അല്ലെങ്കിൽ വിട്ടിട്ട് ഇവിടെ ഇത് ചെയ്യണം, അത് പറ്റില്ല. മലയാള പടം ചെയ്യണമിപ്പോൾ നമുക്കിതെല്ലാം കൂടെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഒരു ശങ്കർ സാറിൻ്റെ പടം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതൊക്കെ നിർത്തിയാലും വേണ്ടില്ലെന്ന് എഴുതി. കാരണം സിനിമയല്ലേ നമ്മുടെ എല്ലാം, ഇതെല്ലാം ആയത് സിനിമയാണല്ലോ. ഇപ്പം ഇങ്ങനെ നിൽക്കണതുമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പം അതിന് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു രണ്ടാവണ്ട, ഇനി അത് തന്നെ ഒറ്റ ലൈനിൽ അതിൻ്റെ ഏരിയയിൽ കൂടെ തന്നെ പോകാമെന്നുള്ള രീതിക്കാണ് ഇപ്പം നിൽക്കുന്നത്. രവികർമ്മ പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റൊന്നുമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു സെറ്റിലൊന്നുമല്ല ചെയ്യുന്നത്. അത് പരിക്കാശ്ശേരി മനയിലെ ആ അവിടെ നിൽക്കുന്ന ആ തടിയുടെ തൂണുകളിലാണ് സാറ്റിൻ്റെ ക്ലോത്ത്, ആ തുണിയാണ് ചുറ്റിയിരിക്കുന്നത്. അതിൽ ആ തുണി ചുറ്റി അത് നമ്മുടെ അതിൻ്റെ ആർട്ട് ഡയറക്ടർ അതിനെ ഓരോ ബ്രാസിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് അവിടെയാണ് ഓരോ ഫ്രെയിമുകൾ വെച്ചിട്ട് അങ്ങനെയാണ് ആ ഫുള്ളത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ വൈക്കാശ്ശേരി മലയുടെ നമ്മൾ ആ ഇറങ്ങി കയറുന്ന ആ ഇരിക്കുന്ന സ്ഥലം അവിടെ കംപ്ലീറ്റ്, അതിനൊക്കെയുള്ള പെയിൻറ്റും അത് അത് പെയിൻ്റ് എന്ന് വെച്ചാൽ തടിയിൽ പോലും അടിച്ചിട്ട്, തടിയൊക്കെ ക്ലോത്തുകൾ കൊണ്ട് ഒട്ടിച്ചിട്ടും പിന്നെ ഒരു ഇച്ചിരി ഒരു ചെറിയൊരു കർട്ടൻ ഇട്ട് ഒരു സ്ഥലത്ത് പിടിച്ച് കെട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കണത്, അവിടെ വെച്ചൊക്കെയാണ് ആ സോങ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു സെറ്റിലേക്കാ ഒരു സ്ഥലത്തേക്കാണ് പോയിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ ആ ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു സിനിമ ചെയ്യാം, ഭയങ്കര ഇതായിട്ട് നമുക്കും ഒരു സിനിമ ചെയ്യാമെന്ന് തോന്നും. അത്ര ഓപ്പൺ ഡയറക്ഷനാണ് സന്തോഷിയുടെ ഒരു സിനിമ ചെയ്താൽ മതി, കുറച്ച് ടേസ്റ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സിനിമയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റും. കാരണം എന്ന് പറയാൻ, പുള്ളിയുടെ സിനിമ ലൊക്കേഷനിൽ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഷൂട്ട് ഇല്ലാതെ നിൽക്കില്ല. ആ ആർട്ടിസ്റ്റും കൂടെ ഉള്ള സീനാണ് പുള്ളി എടുക്കുന്നത്. അവസാനം കൊച്ചിന് ഇവക്ക് എറണാകുളത്ത് നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ രാവിലെ 7 മണിക്ക് ഒരു ഷോട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് തീർക്കാം, അത് ഇച്ചിരി ഒരു ഇതായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അസോസിയേറ്റ് വന്ന് പറഞ്ഞു, കമല വന്നിട്ട് പറഞ്ഞു, അനീബൊക്കെ എത്തിയിട്ടില്ല, അനീബൊക്കെ ഉച്ച ആവും എത്താൻ, അതിനെന്താ അപ്പോൾ ഈ അത് അല്ല, അപ്പോൾ നമുക്ക് സീൻ വേണം. അപ്പോൾ ആ സീൻ തന്നെ ചെയ്യുമെന്ന് പറയും, നിങ്ങൾ അവിടെ പറയും ആ സീൻ എടുക്കും, ആ സീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ വരിക്കാശ്ശേരിയുടെ താഴെ ഒളിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ആ സീനിൽ ബാക്കിയുള്ളവരെ കംപ്ലീറ്റ് ഫ്രെയിം വയ്ക്കുന്നു, ഡയലോഗ് വന്ന് അനീബൊക്കെ വന്ന് ഒരു 12 മണിക്ക് 11 മണിക്ക് അനീബൊക്കെ വരുന്നു, കോസ്റ്റ്യൂം എടുത്ത് നേരെ വരുന്നു, അനീബൊക്കെ ബാക്കിൽ വെച്ചിട്ട് ഒരു ഷോട്ട് എടുത്ത് ഫുൾ ആ സീനിൽ പിന്നെ അനീബൊക്കെ എൻ്റെ പടം കണ്ടോണ്ടിരിക്കുമ്പോഴേ. അത് എന്ന് പറഞ്ഞാൽ അത് ഒക്കെ അത് സന്തോഷിക്കാനൊക്കെ അത്, കാരണം അത്രയും സ്വാതന്ത്ര്യം, കാരണം പുള്ളി ഡയറക്ടറാണ്, പുള്ളി ക്യാമറമാനാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിനുശേഷം പുള്ളി ക്യാമറമാനാണെങ്കിൽ വേറെ ഡയറക്ടറാണെങ്കിൽ അത് പോയിട്ട് വേറെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കരമാണ്. ഒരു ക്യാമറമാനും ഡയറക്ടറും കൂടെ ആയിക്കഴിഞ്ഞാൽ അവർ ഇഷ്ടമനുസരിച്ച് എന്തൊക്കെ വേണമെങ്കിലും സിനിമയിൽ കാണിക്കാം. അങ്ങനെ നിൽക്കുന്ന രണ്ടുപേരും കൂടെ ആണെങ്കിൽ ഒരു ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഗുണമുണ്ട്. ഒരുപാട് ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് സാധനം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ വേറൊരു സാധനം കാവ്യ ഒരു പ്രസാദമായിട്ട് ഇങ്ങനെ ഒരു വരുന്നൊരു സീൻ, അമ്പലത്തിൽ പോയിട്ട് വരിക, ഒരു അടിയും വഴക്കുമൊക്കെ കിടക്കുന്നത്. അപ്പോൾ അത് വേറൊരു സ്ഥലത്ത് ആ വീട്ടിലൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് വേറൊരു അമ്പലമാണ്, ആ കുറ്റപ്പാലത്തു നിന്ന് ഏകദേശം 10-17 കിലോമീറ്റർ പോയിട്ട് ഒരു വലിയ നല്ലൊരു ഭയങ്കര അമ്പലമാണ്, ഒരു ലൊക്കേഷൻ കണ്ടിട്ട് സ്ഥിരം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകണം അമ്പലം. അപ്പം ഉണ്ണി രൂപമാണ് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് അടുത്ത് ഷിഫ്റ്റ് ആവും. പറഞ്ഞ് ഇനി അടുത്ത സീനും അപ്പോൾ സന്തോഷമായിട്ട് വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എപ്പോഴും ആ പടത്തിനൊക്കെ ഞാനൊക്കെ ത്രൂഔട്ട് ലൊക്കേഷനുണ്ട്. കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങൾ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്കിൽ നിന്നിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ആ പടത്തിനൊക്കെ നമ്മൾ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു മൂവി. അപ്പോഴും തന്നെ സന്തോഷമായിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇനി ഈ പടത്തെ ആ സീൻ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകണം, എന്തിനാ ആ ഒരു വീട്ടിൻ്റെ ബാക്കിൽ ഇത് ഇവിടെ ആ ഈ വഴിയെ അങ്ങോട്ട് പോയപ്പോലെ നിങ്ങൾ ആ പ്രസാദം വെച്ച് ചന്ദനം കയ്യിൽ കൊടുക്കുക, ആ പ്രസാദം ഒരു പൂമൊട്ടിട്ട് എല്ലാവർക്കും അമ്പലത്തിൽ പോയിട്ട് വരുന്നതായിട്ട് ഇനി അമ്പലത്തിൻ്റെ അവിടെ സീൻ എടുക്കാം. സത്യമാണത്, അതല്ലേ അതിൻ്റെ സത്യം, അത് അവിടെ തന്നെ അപ്പോഴെ തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഒരാളിനെ ഒരു കാവ്യം കൊണ്ടുകൊടുത്തൊരു മാലയിട്ടിട്ട് എന്താ പറയുക, ഒരു പെട്ടെന്ന് ഒരാളിനെ ഒന്നോ രണ്ടോ ഒരു കാവ്യയൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടാക്കി അതിലെ അതിലെ ഒരു പാസിങ്ങിന് പോട്ടെ. ഈ പോണവരൊക്കെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് വെച്ചാൽ ആ സീൻ അത് മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തു. 17 കിലോമീറ്റർ ഷിഫ്റ്റും ഇല്ല, അതൊരു 1 മണിക്കൂർ കൊണ്ട് സാധനവും കഴിയുന്നു.
അപ്പോൾ സിനിമ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു സാധനത്തിലാണ് അതിൻ്റെ ഒരു അത് എനിക്കത് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു രീതി. മനോജ് കിജയൻ്റെ കോസ്റ്റ്യൂമിൻ്റെ സാധനം ഇതാണ് എന്താ പറഞ്ഞ് അയാൾക്ക് ഈ സംഭവം ഇതണക്കുള്ള കാര്യങ്ങളും ഇങ്ങനെയാണ് അയാൾക്ക്. അപ്പം ഞാനായിട്ട് തന്നെ ഞാൻ അതിലെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അപ്പം സന്തോഷേട്ടൻ്റെ ആദ്യം നമ്മൾ കസവും മുണ്ടും കാര്യമൊക്കെയാണ് മറ്റുള്ളവർക്കൊക്കെ വാങ്ങിച്ചു. കാരണം നമ്മളൊരു ആദ്യം ഫസ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല കാവ്യയുടെ മറ്റേ സാറ്റിന് കയറിയപ്പോൾ തൊട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം എനിക്കും മനസ്സിലായി ഇനി വേറെ രീതിക്ക് നിന്ന് കളിച്ചേ പറ്റുമെന്ന്. അങ്ങനെ ഞാനൊരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൽ നെടുമുടിച്ചേട്ടൻ്റെ ക്യാരക്ടർ അതിന് വേണ്ടിയിട്ട് ആ ഷോളൊക്കെ കസവ് എടുത്തു വെച്ചിരുന്ന കസവിനെ കൊണ്ടുവന്നിട്ട് കസവ് കൊണ്ട് ഡൈ ചെയ്തെടുത്തു. അപ്പോൾ അത് വേറൊരു ടോൺ കിട്ടി. ഈ കസവിൻ്റെ കൂടെ ആ മറ്റേ ഡൈ മറ്റേൽ പിടിച്ചിട്ട് അത് ആ പടത്തിൽ അവർ ഫുൾ അതേണക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ നിഗംബരൻ്റെ മുണ്ടും ഒക്കെ അതേണക്ക് തന്നെ ഈ കസവിൻ്റെ മുണ്ടെടുത്തിട്ട് ഡൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ബ്ലാക്കൊക്കെ ഡൈ ചെയ്യുമ്പോഴത്തേക്കും അത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെയുള്ള ഓക്കെ ഓക്കെ പുള്ളി അത് പറഞ്ഞു എന്തുണോ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഒരു സ്പിരിറ്റ് ആയിരുന്നു. അത് പടം വന്നപ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്ക് എല്ലാം ഭയങ്കര അതിന് മോഹം ടോട്ടൽ എല്ലാം ഡിഫറെൻ്റായിരുന്നു. എല്ലാം ഒരു കളർഫുള്ളുമാണ് എന്നാൽ ഭയങ്കരമായി നിഗമ്പരൻ്റെ മുണ്ടാണെങ്കിലും അയാളുടെ പിന്നെ ഒരു ദിവസം പറയണേ അയാളെ ഇൻട്രൊഡക്ഷൻ എടുക്കണം എനിക്ക് നാളെ അയാളെ ഇൻട്രൊഡക്ഷൻ എടുക്കണം എനിക്ക് ഇവിടെ എത്രത്തോളം റെഡും ബ്ലാക്കും ക്ലോത്ത് കിട്ടുമെങ്കിലും അത് വാങ്ങിച്ചിട്ടുണ്ട് 250 മീറ്റർ വേണം. അയാളെ കെട്ടി ഓള് പറത്തി കൊണ്ടുവരണം ഇത്. അപ്പം ഞാൻ ചോദിച്ചു ഈ എന്ത് പ്രൊപ്പല്ലർ വെച്ച് അടിച്ചാൽ ഈ 250 മീറ്റർ ക്ലോത്ത് ഇങ്ങനെ കെട്ടിയിട്ട് പറപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇതിൻ്റെ പുള്ളി പറയുന്നത് നമുക്ക് മനുവരെ മേളിലിടാം ഇത് കംപ്ലീറ്റ് അപ്പുറത്ത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഞാൻ ഷോട്ട് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താളാന്ന് പറഞ്ഞു. ഫുള്ള് ബാക്കിലിട്ടിട്ട് കുറേ പേര് അവിടെ നിൽക്കുന്നു ഇവിടുന്ന് പ്രൊപ്പല്ലർ വെച്ച് ഒട്ടിക്കുന്നു ഓൾ അവിടുന്ന് ഈ ആ മനുവരെ തുണി നിന്ന് ഇട്ടത് ഇങ്ങനെ ചാടുന്നു ക്യാമറ ഇവിടെ വെച്ചിട്ട് അതൊക്കെ അതന്നെ ഞാൻ പറഞ്ഞു. അതൊക്കെ നിന്ന് കണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് നമുക്കും ഈ ഷോട്ട് എടുക്കുമ്പോഴൊക്കെ നാളെ ഒരു അവസരത്തെ ഒരു ആ സാധനം പിന്നെ സിനിമ കാണുമ്പോഴാണ് അത് ഞെട്ടണത് അത്ര ഇതാണ്. അല്ല പുള്ളിയെന്നും നമുക്ക് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടെക്നീഷ്യനൊക്കെയാണ്. അതൊക്കെ വേറൊരു ലെവല് നമുക്കും അത് കണ്ടാൽ. കാരണം ഈ പറഞ്ഞ എനിക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ക്ലോത്ത് കൊണ്ടുവന്നിട്ടിട്ട് അവിടെ ആ ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് ഒരു 3-3.5 മണിക്കൂർ പുള്ളിയുടെ ഏറ്റവും ഭയങ്കര നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 10 മണിയാണ്. ഇന്ന് നൈറ്റ് ഉണ്ടാവും കേട്ടോ, ഇന്ന് നൈറ്റ് ഉണ്ടാവും. കാരണം എല്ലാ ദിവസവും 6 മണി ആകുമ്പോഴത്തേക്ക് സീൻ കൊണ്ടുവരുന്നത് അത് 32 ദിവസം കൊണ്ട് തീർത്ത പടമാണ് അനന്തഭദ്രം. 32 മാക്സിമം 32 ഡേയ്സ് എടുത്തിട്ട് കൊണ്ട് കൊണ്ട് ഒരു പടം പിൻ ചെയ്ത് കൈ കൊടുത്തിട്ട് പോയതാണ്. അപ്പോൾ അതാണ് അതെങ്ങനെയാണോ അത് സിനിമ കണ്ടാൽ അങ്ങനെ വിചാരിക്കും എന്തെല്ലാം സാധനങ്ങൾ എന്തെല്ലാം തീപ്പെട്ടി കമ്പനിയുടെ അവിടെ ഒരു സെറ്റൊക്കെ ഇട്ടിട്ട് ആ പുഴയും അതിൻ്റെ കറക്റ്റ് മാച്ച് ചെയ്ത് ഇവിടെ ഇട്ടിട്ട് ആതിരപ്പള്ളിയിലും ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്.